ദാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ കുളിർ മാറി പെയ്തൻ വേനൽ തടങ്ങളിൽ കല്ലോലിനി തീർത്ത മഴമേഘമേ ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീതിയിൽ പൂതിലാവായി നീയൊഴുകേണമേ മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. വളരെയേറെ വേദനയുടെ താഴ്വരയിൽ പതിവിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആലയത്തിലേക്ക് പോകുവാൻ തിരക്ക് കൂട്ടുകയാണ് ഹന്ന. തൻ്റെ ജീവിതത്തിൽ തീരാത്ത ഒരു ദുഃഖമുണ്ട്. അവൾ അനുഭവിക്കുന്ന അതികഠിനമായ വേദനയിൽ ഏകയാശ്രയം ദൈവം മാത്രമാണ്. എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരാണ്. അതിലൊരു ഭാര്യയാകുന്ന പെനീന ഖന്നയെ വാക്കുകൾ കൊണ്ട് കുത്തി വേദനിപ്പിക്കുന്നുണ്ട്. കാരണം മക്കളില്ലാത്ത ഖന്നയ്ക്ക് ആ ഒരു വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ പെനീനയുടെ വാക്കുകൾ കൂടെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ്. സമൂഹത്തിൽ വല്ലാതെ മറ്റാരോടും പറയാൻ കഴിയാതെ അപമാന ഭാരത്തോടുകൂടെ ദൈവസനിൽ സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഖന്നയുണ്ട്. ഖന്നയുടെ അതിതീവ്രമായ ദുഃഖം കൂട്ടുവാൻ ഓരോ ദിവസം വരുംതോറും പെനീന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആലയത്തിലെ എൽക്കാനയും കുടുംബവും പോകുവാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ ഹൃദയത്തിലുള്ള വേദനകളെ തമ്പുരാന്റെ സന്നിധിയിൽ പറയുവാൻ ഖന്ന അതിതാൽപര്യത്തോടുകൂടെ പുറപ്പെടുകയാണ്. അവൾ പോയി ശിലോവിലുള്ള ആലയത്തിങ്കൽ തൻ്റെ സങ്കടങ്ങളെ ബോധിപ്പിച്ച് കരയുന്നുണ്ട്. ആ സമയത്ത് ഏലി പുരോഹിതൻ പോലും ഖന്നയെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം പതിവിന് വിപരീതമായൊരു പ്രാർത്ഥന ആലയത്തിൽ കാണുന്നു. ഖന്നയുടെ ചുണ്ടുകൾ മാത്രം ചലിക്കുന്നതേയുള്ളൂ, ശബ്ദം വെളി കേൾക്കുന്നില്ല. നിറഞ്ഞൊഴുകുന്ന മിഴികളോടുകൂടെ ദൈവസന്നിധിയിലേക്ക് തൻ്റെ ഹൃദയത്തെ പകരുകയാണ്. പുരോഹിതൻ ഓർത്തു, വീഞ്ഞോ മദ്യമോ കഴിച്ചിട്ട് വന്ന് ഇവൾ എന്തോ ഇങ്ങനെ പുലമ്പുകയാണ്. ഖന്ന പറയുന്നുണ്ട്, യജമാനനെ, ഞാൻ എൻ്റെ ഹൃദയം ദൈവസനിൽ പകരുകയത്രേ ചെയ്തു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഒരു വലിയ ആഴമേറിയ ദർശനം നൽകുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹൃദയം ദൈവസനിൽ പകരുന്നതാണ്, തൻ്റെ സങ്കടങ്ങളെ ബോധിപ്പിച്ച് കരയുകയാണ്. അവൾ ദൈവത്തോട് വ്യവസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു കുഞ്ഞിനെ വേണം, ഒരു പുരുഷനെ തന്നെ വേണം, ഒരാൺകുഞ്ഞിനെ തന്നെ വേണമെന്ന് ഖന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് വേദവസ്വം പഠിപ്പിക്കുന്നത് ശമപ്രവാചകൻ ഒന്നാം പുസ്തകം ഒന്നാമധ്യായം 18 വാക്യത്തിൽ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഹൃദയം പകർന്ന് നിറമിഴികളോടുകൂടെ ദൈവസനിൽ അഭയം പ്രാപിച്ച ഖന്നയുടെ മുഖത്തേക്ക് നോക്ക്, മുഖം വാടുന്നില്ല. അവൾക്കൊരു പ്രത്യേകമായ വിശ്വാസത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ഖന്ന പ്രാർത്ഥനയിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. പിന്നീട് ഖന്നയെ കാണുന്നത് ശൗമേൽ ബാലനുമായി ആലയത്തിലേക്ക് വന്ന് ബാധിക്കൽ പുരോഹിതന്റെ അടുക്കൽ നിൽക്കുന്നതാണ്. പുരോഹിതൻ പോലും മനസ്സിലായില്ല, ഇതാരാണ് വന്നിരിക്കുന്നത് മനസ്സിലായില്ല. ഖന്ന പറഞ്ഞ, യജമാനനെ അങ്ങ് ഓർക്കുന്നുണ്ടോ, ഒരിക്കൽ ഒരു നാൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് വീഞ്ഞോ മദ്യമോ കഴിച്ചിട്ടുണ്ടെന്ന് അങ്ങ് ചോദിച്ച ആ സ്ത്രീയാണ് വന്നത്. എന്റെ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. തന്റെ കയ്യിലുള്ള കുഞ്ഞിനെ പുരോഹിതന്റെ അടുക്കൽ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ദൈവം എനിക്ക് തന്ന പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഖന്നയ്ക്ക് പിന്നെ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ സാധിക്കും? ഖന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ശൗമേൽ ബാലൻ. തലമുറയ്ക്ക് വേണ്ടി മുട്ടുമ്പേ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവദാസി മുഖം വാടിയില്ല. പരിഹാസമുണ്ട്,
നിന്ദകളൊക്കെയുണ്ട്, മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തിക്കറിയാം, എന്റെ പ്രാർത്ഥനയിൽ ദൈവപ്രസാദമുണ്ടായാൽ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറികൾ എന്റെ കുടുംബത്തിൽ ഉണ്ടായിത്തീരുമെന്നും അപമാനഭാരത്തോടുകൂടെ തല താഴ്ത്തി നിന്നിരുന്ന അതേ സ്ഥാനത്ത് തന്നെ എന്റെ ദൈവം എന്നെ ഉയർത്തുവാൻ ശക്തനാണെന്നുള്ള ആ ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അപമാനം വരുമ്പോൾ, മറ്റെല്ലാവരും നമ്മളെ തള്ളിക്കളയുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുമ്പോൾ, ഇനി മുന്നോട്ട് പോകാൻ കഴിയാതെ പലവിധമായ കാര്യങ്ങളിൽ ആശ്രയം വെക്കേണ്ടി വരുമ്പോൾ, ഖന്ന നമുക്ക് വേറെ നൽകുന്ന ഒരു വലിയ സന്ദേശമെന്നുള്ളത് ദൈവസേനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മുഖം പിന്നീട് വാടിപ്പോകരുത്, സങ്കടത്തോടുകൂടി ഇരിക്കരുത്. ഖന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവളുടെ മുഖം പിന്നെ വാടിപ്പോയതുമില്ല. ആത്മാവും അതിലെരിയുമെ നൊമ്പരങ്ങളും തേറി ഞാൻ വന്നു നാഥാ. നമിക്കുന്നു തിരുരാജപാദാരവിന്ദങ്ങളിൽ എന്നെ കണ്ണീർ തുടയ്ക്കണമേ. നമിക്കുന്നു തിരുരാജപാദാരവിന്ദങ്ങളിൽ എന്നെ കണ്ണീർ തുടയ്ക്കണമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. ഇളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടൻ മനം തുടിച്ചു. ദലമർമരങ്ങളാൽ ഇളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടൻ മനം തുടിച്ചു. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ എന്നാവു നിൻ ഗീതകങ്ങൾ പാടും. അലിയുന്ന നിറവാർന്ന ചൈതന്യമേ, കുളിർമാരി പെയ്തൻ വേനൽ തടങ്ങളിൽ കല്ലോലിനി തീർത്ത മഴമേഘമേ. ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീതിയിൽ പോതിലാവായി നീയൊഴുകേണമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ.